പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ചെറിയ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ മേൽക്കുഞ്ഞുങ്ങൾ പ്രസവിച്ചു, അവരെ മാറ്റിയിട്ടു, പിന്നെ അവരെ ആണിനെയും പെണ്ണിനെയും ഒക്കെ മാറ്റിയിട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആണിനെയും പെണ്ണിനെയും മാറ്റിയിടണമെങ്കിൽ നമ്മൾ അവർ ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് തിരിച്ചറിയണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ, ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും വേഗം അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ, തുടക്കം മുതലിനെ ഫസ്റ്റ് ടൈമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലാണെങ്കിൽ, വലിയ 6 മാസം 8 മാസം ഒക്കെ ആയിട്ടുള്ള മുയലുകളെ ആണെങ്കിൽ നമുക്ക് വേഗം അത് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മുയലിൻ്റെ, ആൺമുയലിൻ്റെ താഴെ ആ രണ്ട് പിന്നെ അവരുടെ ജനറ്റിക്കൽ പാർട്ട് പ്രത്യേകിച്ച് അവിടെ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് പിക്ചറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതൊരു 6 മാസം മുതൽ മുകളിലോട്ട് പ്രായമുള്ള ആൺമുയലുകൾക്ക് നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഒരു 2 മാസം 3 മാസം ഒക്കെ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ജനറ്റിക്കലായിട്ടുള്ള ഓർഗൻസ്, അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുയലിനെ ഇങ്ങനെ മലർത്തി കിടത്തിയതിന് ശേഷം അത് ജസ്റ്റ് അവരുടെ ജനറ്റിക്കൽ പാർട്ടിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെനിസ്, ഇപ്പോൾ ആൺമുയലാണെങ്കിൽ അവരുടെ പെനിസ് അതിങ്ങനെ ഉയർന്നിട്ട് ഒരു പോയിന്റ് കണക്കെ അവിടെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു പോയിന്റ് കണക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണുവാണെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാം അത് ഒരു മെയിൽ റാബിറ്റാണ് വെച്ചാൽ ആൺമുയലാണ്. ഇനി അതല്ല, പെൺമുയലാണെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാവുകയെന്ന് വെച്ചാൽ അവരുടെ ജനറ്റിക്കൽ പാർട്ടിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഹേർട്ട് ചെയ്യിക്കരുത്, അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു പെനിസിന് പകരം അവിടെ ഒരു ഓവൽ ഷേപ്പാണ് ഉണ്ടാവുക, ഓവൽ ഷേപ്പ്. അപ്പോൾ അതിങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരത്തില്ല, ഒരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു ഫീമെയിൽ റാബിറ്റാണ്, പെൺമുയലാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇത് കുഞ്ഞുങ്ങളിൽ വലുതാകുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ചേഞ്ച് വരുമ്പോൾ അത് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പിന്നെ പ്രത്യേക ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നമുക്ക് അവർ നിന്ന് തരത്തൊന്നുമില്ല. അപ്പോൾ അവർ നമ്മളെ അത് പിടിക്കുന്ന സമയത്ത്, ഇങ്ങനെ മലത്തിൽ പിടിക്കുന്ന ഒക്കെ സമയത്ത് നമ്മൾ അവരുടെ നഖം കൊണ്ട് മുറിയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.